ബ്രെഡും ചിക്കനും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് ഈസി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഈ രണ്ട് സ്നാക്കും നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതുമാണ് ചേർക്കുന്നത്. എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഓലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇനി ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കിയെടുക്കാം. ഓലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും പിന്നെ ഒരുപാട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കളറിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് 1 കളറേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു 3 കളറും എടുത്തിട്ടുള്ളത്. അത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡാണ്, അത്ര നല്ല സോഫ്റ്റ് അല്ല. അതുകൊണ്ട് ഞാനിത് മൈക്രോവേവിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് അല്ലാത്ത ബ്രെഡാണെങ്കിൽ ഒന്ന് ആവി കയറ്റിയെടുത്താലും മതി. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ പാകത്തിനാണ് ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ പരത്തിയിട്ട് ഒരു സൈഡിൽ ഒരു കോർണറിൽ ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ മൈദയുടെ പേസ്റ്റോ തേച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മൈദ കലക്കിയിട്ടുള്ളതാണ് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചിട്ട് ഒരു കോണിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഈ ഓരോ കോണിലും നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. എല്ലാത്തിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതിലേക്ക് ഗാർലിക്കാണ് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു കോണിലേക്ക് ഒന്ന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിത് ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്തപ്പോൾ അത് ഇതുപോലെ നല്ല കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു സ്നാക്കാണ്, ട്രൈ ആക്കി നോക്കുക. അടുത്ത സ്നാക്കും ബ്രെഡ് വെച്ചിട്ട് തന്നെ ഉള്ളതാണ്. ഇതും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബൗളിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർക്കുന്നത്. ഇത് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. അതൊന്ന് കൈകൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ ക്യാബേജും ക്യാരറ്റും ആവശ്യത്തിന് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കെച്ചപ്പും ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മയണൈസ് ചേർക്കാം. മയണൈസ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് മയണൈസ് ചേർത്ത് കൊടുത്താൽ മതി. 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് കട്ട് ചെയ്യുന്നത് പിന്നീട് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മിക്സ്
മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ സൈഡെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇത് കുറച്ച് തരിയിലാണുള്ളത്, ഇതിൻ്റെ കൂടെ തന്നെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് സൈഡിലേക്ക് വയ്ക്കാം. പിന്നെ ഇത് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയും കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ലൂസിൽ കലക്കിയെടുത്തിട്ടുള്ളതാണ്. ഓരോ ബ്രെഡിൻ്റെ പീസും ഇതുപോലെ വെച്ചിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളം കൂടി പോകേണ്ട, ആവശ്യത്തിന് മാത്രം വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഉന്നക്കാക്ക ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബ്രെഡൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് സൈഡൊക്കെ. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണെങ്കിൽ ഇത്രയും നനയ്ക്കേണ്ട ആവശ്യം വരില്ല. സെൻറ്ററിലായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബ്രെഡൊന്ന് രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് നനച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഫില്ലിങ്ങൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മൈദയുടെ മിക്സ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഓരോ പീസും വെച്ച് കൊടുത്ത് ഒന്ന് നനച്ചിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നല്ല ഈസിയാണ് ഈ ഒരു സ്നാക്കും റെഡിയാക്കി എടുക്കാനായിട്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ ഒരു മാസത്തോളം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ആദ്യം ഇതൊന്ന് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ച് സെറ്റാക്കിയിട്ട് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ആക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം ചെയ്തിട്ട് ഫ്രീസറിലേക്ക് ഒന്ന് നിരത്തി ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് നന്നായിട്ട് സെറ്റായി കിട്ടും. അത് കഴിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രീസറിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഫ്രീസറിൽ ഇരുന്നിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. തമ്മിൽ ഇങ്ങനെ ഷേപ്പ് മാറിപ്പോവുകയൊന്നുമില്ല, നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും പാക്കറ്റിലാക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകളിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇതിപ്പോൾ ഞാൻ കുറഞ്ഞ അളവിലാണ് കാണിച്ചിട്ടുള്ളത്, ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിന് ഉള്ളിലൊന്നും ഒരുപാട് കുക്ക് ചെയ്യാനുള്ള ടൈം വേണ്ട, പുറമേ എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഈ ബ്രെഡിൻ്റെ ഇതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സൈഡൊക്കെ മൊരിഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത സ്നാക്കാണ്, നല്ല ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ട്രൈ ആക്കി നോക്കുക. രണ്ട് സ്നാക്കും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.